ശ്രീ മോഹൻജി ബാംഗ്ലൂരിൽ പ്രവർത്തിക്കുന്നു. അടുത്ത കാലത്ത് അമേരിക്കൻ പര്യടനം ഒഫീഷ്യലായിട്ട് നടത്തി പ്രവർത്തിക്കുന്ന കമ്പനിയിലെ ശാസ്ത്ര സാങ്കേതിക കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം അമേരിക്കൻ സന്ദർശനം കഴിഞ്ഞ് വന്ന അദ്ദേഹം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ അഗാധമായ അറിവുള്ള ഒരു വ്യക്തിത്വമാണ്. ബാംഗ്ലൂരിൽ പ്രവർത്തിക്കുന്നു. ബാംഗ്ലൂരിലെ എല്ലാ പരിപാടികളും അദ്ദേഹമാണ് കോർഡിനേറ്റ് ചെയ്യാറുള്ളത്. ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ വീക്ഷണം നമ്മളോട് വിവരിക്കുന്നുണ്ട്. മോഹൻജി നമസ്തേ. ഇൻസ്റ്റിറ്റ്യൂട്ടുമായി വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ബന്ധമുണ്ട്. പക്ഷേ നേരിട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ സാധിച്ചതും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചതും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. ഇപ്പോൾ ബാംഗ്ലൂരിലെ കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ എൻ്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു എഞ്ചിനീയറാണ്. റിസർച്ച് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. ഹെൽത്ത് കെയർ റിസർച്ച് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾക്ക് വേണ്ടി മാത്രം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്നത് ഒരു മഹത്തരമായിട്ടുള്ളൊരു കർത്തവ്യം. അതുപോലെ തന്നെ ഭാരതത്തിന് വേണ്ടി ജീവിക്കുക, ഭാരതത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളൊരു മഹത്തരമായ കർത്തവ്യം ചെയ്യാൻ ഞാൻ കണ്ടിട്ടുള്ള ഒരു ടൂളാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തനങ്ങളിൽ എന്നാൽ കഴിയുന്ന ചെറിയ ചെറിയ സംഭവങ്ങളെല്ലാം ഞാൻ ചെയ്തുകൊണ്ട് പോവുകയാണ്. ചെറിയ ചെറിയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അതിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനുമാണ്. ഈ പ്രവർത്തനത്തിൽ ബാംഗ്ലൂരിലുള്ള മലയാളികളും അല്ലാത്തവരുടെ അനുഭവം എന്താ? ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം ബാംഗ്ലൂരിലുള്ള കുറേ കൂടുതൽ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. ബാംഗ്ലൂരിലുള്ള കുറേയേറെ പല സ്ഥലങ്ങളായിട്ട് ബാംഗ്ലൂർ, ജാലഹള്ളി, എച്ച് എ എൽ, ഇലക്ട്രോണിക് സിറ്റി, ജയനഗർ, ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലുള്ള കുറേ ആളുകളുമായി ബന്ധപ്പെട്ടു. കുറേ പ്രോഗ്രാംസ് അവിടെ അറേഞ്ച് ചെയ്തു. എല്ലാവർക്കും നമ്മളുടെ ഹെറിറ്റേജിനെ കുറിച്ച് പഠിക്കാനും ഇന്ത്യൻ പൈതൃകത്തെക്കുറിച്ച് പഠിക്കാനും ഭാരത പൈതൃകത്തെക്കുറിച്ച് പഠിക്കാനും അറിയാനും ഉള്ള താല്പര്യം വളരെയധികമാണ് ബാംഗ്ലൂരിലുള്ള മലയാളികൾക്ക്. മലയാളികൾക്ക് മാത്രമല്ല കുറേയേറെ നോൺ മലയാളീസ് ആയിട്ടുള്ള ആൾക്കാർക്കും ഇതിനോട് വൻ താല്പര്യമാണ്. കുറേ പേര് ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നര വർഷം മുമ്പ് ഒരു ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഒരു സ്വദേശി പറഞ്ഞിരുന്നു ഈ ക്ലാസ്സുകൾ തെലുങ്കിൽ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഈ ക്ലാസ്സുകൾ എങ്ങനെ അവർക്ക് ഉപകാരപ്രദമാക്കാൻ പറ്റും. അതിനെ കുറിച്ച് വന്ന സമയത്ത് കുറേയേറെ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ അങ്ങേർക്ക് അയച്ചു കൊടുക്കുകയും അങ്ങേരെ അത് കുറേ ആളുകൾക്ക് ഷെയർ ചെയ്യുകയും ആ അറിവും സമ്പത്തും മറ്റുള്ള സ്ഥലങ്ങളിലൂടെ എത്തുന്നതിൽ വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമായി മാറുകയായിരുന്നു. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തനവും മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയോ സ്ഥാപനത്തിൻ്റെയോ പ്രസ്ഥാനത്തിൻ്റെയോ പ്രവൃത്തിയുമായിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള വ്യത്യാസങ്ങൾ കാണാൻ സാധിച്ചിട്ടുണ്ടോ? രണ്ട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് എന്ന് പറയുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഭാരതത്തിൻ്റെ ശ്രേഷ്ഠതയ്ക്കും അതുപോലെ തന്നെ സ്വന്തമായിട്ടുള്ള ഒരു ഗെയിനിന് വേണ്ടിയല്ല ആരും ഇതൊന്നും ചെയ്യുന്നത്. എല്ലാവരും ചെയ്യുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമാണ്. ആ നിസ്സീമമായ ആ ഒരു അർപ്പണം, അതാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്ന ഒരു യുണീക്നെസ്. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, ഒരുപാട് വലിയ ലൈബ്രറി തന്നെയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഒരുപാട് നോളേജ്, സാറിൽ നിന്നും കുറേയേറെ നോളേജുകൾ, കുറേയേറെ ബുക്സ്, കുറേ സീഡികൾ, ഇതേക്കുറിച്ചുള്ള എല്ലാം ഇന്ത്യയുടെ വേദങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഉപനിഷത്തുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള പൈതൃക ഗ്രന്ഥങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും വളരെയധികം ലോജിക്കലായി റീസണബിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എല്ലാവരും സ്പിരിച്വലായിട്ട് കുറേയേറെ കാണുന്നുണ്ടെങ്കിലും അതിനൊരു ലോജിക്കലായി, അതിനൊരു സയൻറ്റിഫിക്കായിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഈ ഒരു സമീപനം വളരെയധികം എന്നെപ്പോലെ വളരെയധികം ആൾക്കാർക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്.
അതാണ് രണ്ട് കാര്യങ്ങൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ വേറിട്ട് നിർത്തുന്ന ഒരു കാര്യം. വളരെ സന്തോഷമുണ്ട് മോഹൻജി. ഇനി അടുത്ത പോസ്റ്റിങ്ങില് അങ്ങ് അമേരിക്കയിൽ പോയിട്ട് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങള് കണ്ട് പഠിച്ചത്, അമേരിക്കക്കാർക്ക് ഭാരതീയരോടുള്ള വീക്ഷണം, ഇതിനെക്കുറിച്ചുള്ള ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഇത് ക്ലോസ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് കിടക്കാം.